ശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ ചിറകിൻ്റെ തണലിൽ അഭയം തേടുന്നവരെ കാരുണ്യപൂർവം കാത്തുപരിപാലിക്കുന്ന, ദൈവകാരുണ്യം പ്രഘോഷിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 35:27 തിരുവചനം ഇപ്രകാരം പറയുന്നു: തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവരെന്നും പറയുമാറാകട്ടെ. ഇന്ന് കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലെ നമ്മുടെ നേഴ്സസ് സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിലൂടെയും കർത്താവ് മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. വാ. നമുക്കൊന്ന് ഷൈനി ചേച്ചിയുടെ അവിടെ ഒന്ന് പോയാലോ? ഞാനും കുറെ നാളായി ആഗ്രഹിക്കുന്നു, പോയേക്കാം. ഓക്കെ, നമുക്ക് പോകാം. നിങ്ങൾ പള്ളി കഴിഞ്ഞ് വരുവാ? പള്ളി പോട്ട് വരുന്ന വഴി നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ ഇത്തിരി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ ദീപ, ലുജോയും മക്കളെയും കണ്ടില്ലേ പള്ളിയിലെ? അവര് പള്ളി വന്നില്ലേ? ഇല്ല, ചേട്ടായും മക്കളും വൈകുന്നേരത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. ജീന, അനിലേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഷൈനി ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്, അവർക്ക് രണ്ടാം മക്കൾ. ഓക്കേ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനൊന്ന് പുറത്തു പോയിരം കേട്ടോ. അവരുടെ രണ്ട് മക്കളും നാട്ടിലാണ്. രണ്ടുപേരും ചായ കുടിക്കേ. ചേച്ചി, ഇത് ജീന, ലെഹ്റ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും മക്കളും നാട്ടിലാണ്, കോട്ടയത്താണ് ജീനയുടെ സ്ഥലം. ദീപ പറഞ്ഞ എനിക്ക് ജീനയെ അറിയാം. ജീന കടന്നുപോയ ഓരോ സഹനങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നും ഞാനതൊക്കെ ഓർക്കുന്നു. ജീനയുടെ ജീവിതത്തിൽ അതൊന്നും മറക്കാൻ സാധിക്കില്ലെന്നറിയാം അല്ലേ? മറക്കാൻ സാധിക്കില്ല ചേച്ചി. ആ സമയമൊന്നും 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോഴായിരുന്നു എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലും പെട്ടെന്നൊരു ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. പെട്ടെന്ന് അവരെന്നെ, ഞാൻ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുന്നതു അതുകൊണ്ട് പെട്ടെന്ന് അവരെന്നെ ECG എടുത്തു. ECG എടുത്തപ്പോൾ എനിക്കതിനകത്ത് SVT ആണെന്ന് കണ്ടു.
പെട്ടെന്ന് അവർ മെഡിസിൻ എല്ലാം തന്നത് റിവേർട്ടായി. പക്ഷേ ഇത് ഒരു തവണയല്ല, മൂന്ന് തവണ ഒരാഴ്ചത്തെ ഡിഫറൻസിൽ അങ്ങനെ ഉണ്ടായി. കാർഡിയോളജിസ്റ്റിനെ എല്ലാം കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടറും പറഞ്ഞു മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഒരു അബ്ലേഷൻ എന്നും പറഞ്ഞൊരു പ്രൊസീജിയർ, ഒരു ഇൻവെസ്റ്റീവ് പ്രൊസീജിയർ ചെയ്താൽ മതി, എല്ലാം ശരിയാകുമെന്ന്. അത് കഴിഞ്ഞ് ആ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് എനിക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടത് തൊണ്ടയിൽ കുടുങ്ങി താഴോട്ട് പോകാത്തൊരവസ്ഥ, വളരെയധികം ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഓർത്ത് ഇതെന്താ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് ഓർത്ത് അവസാനം ഒരു എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് അറിയുന്നത് അതിനകത്തൊരു 4 സെൻറ്റിമീറ്റർ ഒരു ഹയാറ്റസ് ഹെർണിയ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൂടെ വന്നപ്പം ഞാൻ ആകെ ഒരു തളർന്നൊരവസ്ഥയിലായി. അപ്പോൾ അവിടെയും ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മതി മാറിക്കോളൂന്ന്. ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് തീർന്നോ? ഇല്ല ചേച്ചി, ആ സമയം ഞാൻ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് കുറേ പേരോട് ഞാൻ ചോദിച്ചു അതിനെക്കുറിച്ച്. കാരണം ഞാനും ഹസ്ബൻഡും അതിനെക്കുറിച്ച് ഒത്തിരി വ്യാകുലപ്പെട്ടിരുന്നു, ചെയ്യണോ ആ പ്രൊസീജിയർ ചെയ്യണോ. അങ്ങനെ ആ ഒരു സമയത്ത് പലരും അതിനെക്കുറിച്ച് പറഞ്ഞു കുഴപ്പമില്ല ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആ പ്രൊസീജിയർ ചെയ്തു. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എനിക്ക് വെക്കേഷന് നാട്ടിൽ പോകാൻ പറ്റി. ആ സമയത്തൊക്കെ ഡ്യൂട്ടിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കൂടെയുള്ളവർ നല്ല ഒത്തിരി സഹകരിച്ചതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റി. ആ സമയങ്ങളൊക്കെ അതിജീവിച്ച് പോയി. നാട്ടിൽ വെക്കേഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നാട്ടിൽ തന്നെ കോട്ടയത്ത് എനിക്ക് സർജറി ചെയ്തു. ആ സമയത്തും ഫുഡ് കഴിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ രീതിയിൽ സ്മോൾ ഫ്രീക്വൻറ്റ് ഫുഡായിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉത്കണ്ഠയും വ്യാകുലതയും നിരാശയുടെ ഒക്കെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ശരിയാ ചേച്ചി, ആ സമയത്ത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. ശാരീരിക അസ്വസ്ഥനെക്കാട്ടും ഒത്തിരി മാനസികമായിട്ട് ജീന ഒത്തിരി അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോയത്. ഒരു നേഴ്സായിട്ട് ഒരു വർക്ക് ചെയ്യാൻ പോലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ നേഴ്സുമാരെല്ലാവരും കൂടി ജീനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ശരിയാ ദീപ, ആ സമയം എനിക്ക് വേണ്ടി ഒത്തിരി നേഴ്സുമാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ വരാനും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അംഗമാകാനും ഒക്കെ എനിക്ക് സാധിച്ചു. എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒത്തിരി നേഴ്സുമാരുണ്ടായിരുന്നു. അവരെന്നെ ജപമാല ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. പിന്നെ ഞാൻ ഈ നിമിഷം വരെ ഒരു ദിവസം പോലും ഞാൻ ജപമാല മുടക്കിയിട്ടില്ല. മാതാവ് ഓരോ ദിവസവും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷവും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ മറ്റുള്ളവർക്കത് സാക്ഷിയായിട്ട് ഞാൻ ഓരോരുത്തർക്കും ഞാൻ മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളും നമ്മളെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2015 മുതൽ എനിക്ക് ദീപേനെ അറിയാം. പലതവണ ഞാൻ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ദീപ എന്നോട് പറയാറുണ്ട് എന്തിനാണ് ഒത്തിരി ശുശ്രൂഷകളിലും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോകുന്നതെന്ന്. പക്ഷേ അതിനുശേഷം ദീപയ്ക്ക് ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സമയം വന്നപ്പോൾ ദീപ കൂടുതൽ അടുക്കുവാനും ഈശോയെ ജീവിതത്തിൽ കൂടുതൽ അറിയുവാനും നേഴ്സസ് മിനിസ്ട്രിയോടൊക്കെ ചേർന്ന് നിൽക്കുവാനും ദീപയ്ക്ക് സാധിച്ചു. ശരിയാ ചേച്ചി, ഞാൻ എൻ്റെ പ്രയറ് ഒരു യാന്ത്രികം മാത്രമായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. 2018 ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ അന്നേരം ചേച്ചിയും അതുപോലെ നേഴ്സസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരുപാട് നേഴ്സുമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ദൈവത്തിൻ്റെ വലിയൊരു കരസ്പർശനം എന്നിൽ ഏൽപ്പിക്കുക എന്നെ തൊട്ടു. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും മക്കളിലും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഞാൻ അനുഭവിക്കാനിടയായി. ചേച്ചി, ഞാൻ ഷൻ ചേച്ചിയെക്കുറിച്ച് അധികം ഒത്തിരി കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നു കുടുംബവും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നോക്കി ഈ സമൂഹത്തിലും ഇടവകയിലും ഇങ്ങനെ പ്രവർത്തിക്കാൻ ചേച്ചിയെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ജീന, ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെ മേഖലകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയാലും എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഇടവകയിലും അതുപോലെ തന്നെ സമൂഹത്തിലും എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പ്രത്യേക കരുണയും കരുതലുമാണ്. അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയുവാനും എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും ഈശോയെ പ്രഘോഷിക്കുവാനും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ക്രിസ്തു സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ചേച്ചി, മരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും നന്നായിട്ട് ഒരുക്കി ചേച്ചി ആ മരണാന്തര പ്രത്യേകതകൾ മരണാന്തര ശുശ്രൂഷകളെല്ലാം നന്നായിട്ട് ചെയ്യുന്നു.
ഏകദേശം 600 ബോഡികൾ ചേച്ചി മതവ്യത്യാസം നോക്കാതെ ഒരുക്കി വിട്ടിട്ടുണ്ട്. എന്താണ് അതിന് പ്രത്യേക പെട്ടെന്ന് ഒരു പ്രചോദനം കിട്ടിയത്? വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പേർക്ക് എഴുതിയ 2 ലേഖനം 4:13 ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അല്ലേ, 2005 ഞാൻ ആദ്യമായി മോർച്ചറിയിൽ പോകുമ്പോൾ ഒരു ശുശ്രൂഷയിലൂടെ എനിക്ക് കടന്നു ചെല്ലേണ്ടി വന്നു. അതിനുശേഷം അന്നുവിന്നും ഒരു നേഴ്സായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിക്കുമ്പോഴും മരണശേഷവും ഒരു മനുഷ്യജീവന് വേണ്ടി എത്രത്തോളം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നും പഠിക്കുകയും അതുപോലെ ഇപ്പം അതിനു വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ജാതി മതഭേദം, ദീപ പറഞ്ഞതുപോലെ ജാതി മതഭേദമൊന്നും നോക്കാറില്ല. ഒരു മനുഷ്യജീവന്, ഒരു നേഴ്സിന് അത് ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും മരണശേഷവും ഒരു നേഴ്സിന് എന്ത് ചെയ്യാം എന്ന് നമുക്ക് ആ നിമിഷമൊക്കെ നമ്മളെ ഓരോ കാലഘട്ടത്തിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പം നമുക്കതിനുള്ള ഒരു ശക്തിയും ബലവും തരാറുണ്ട്. നേഴ്സസ് മിനിസ്ട്രി അതിനൊരു പ്രത്യേക പ്രചോദനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ദീപ, നമ്മൾ ഇരുന്ന് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല, എന്തെങ്കിലും കഴിക്കാൻ? വേണ്ടേ ജി, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. സ്നേഹസ്വരൂപനും കാരുണ്യനിധിയുമായ പൊന്നുതമ്പുരാനെ, നേഴ്സുമാരായ ഞങ്ങൾ 3 പേരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ജോലിസ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നവരാകുവാൻ എല്ലാവരെയും ഒരുക്കണമെന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെയും, ക്യാൻസർ പേഷ്യൻസും അതുപോലെ തന്നെ മറ്റ് രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേഴ്സുമാരായ ഞങ്ങൾ ഈ 3 പേരും ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ നേഴ്സും വിശുദ്ധരായി തീരുവാനുള്ള കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ മദർ തെരേസ പറയുന്നു: വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന്. ഇന്ന് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ സാക്ഷികളായി മാറിയ ഈ സഹോദരരെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഇപ്പോൾ കുവൈറ്റിൽ നിന്നും ബ്രദർ ടോമിയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനം നമ്മിൽ ഫലമണിയാനായി പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജർമിയ പ്രവാചകന്റെ പുസ്തകം 1:5 നാം ഇപ്രകാരം കാണുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ജനിക്കുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് അവിടുത്തെ പ്രവാചകനും പ്രവാചകയുമായി നമ്മെ വേർതിരിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഈ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുന്ന നമ്മളിലൂടെ അവിടുത്തെ ഈ ദൗത്യം എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ മാമോദീസായിലൂടെ യേശുവിൻ്റെ പുരോഹിത രാജകീയ പ്രവാചക ധർമ്മങ്ങളിലേക്ക് വിളി ലഭിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആരാണ് പ്രവാചകൻ, പ്രവാചക? പ്രത്യേകമായ വിളി ലഭിച്ച, തന്നെക്കുറിച്ച് തന്നെയുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതോടൊപ്പം താനായിരിക്കുന്ന സമൂഹത്തോട് ദൈവത്തിന് പറയാനുള്ളത് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് ശ്രവിച്ച് മനസ്സിലാക്കി താനായിരിക്കുന്ന സമൂഹത്തെ ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നേറുവാൻ സഹായിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നവരാണ് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചക. നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാം.
ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ ദൈവം എന്നിലൂടെ എന്താഗ്രഹിക്കുന്നു? ഒരു നേഴ്സായ എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ ജോലിയെ കൂടുതൽ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കും. നമുക്കറിയാം, ഒരു നല്ല ശതമാനം നേഴ്സുമാരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ആകസ്മികമായിട്ടാണ്. പലപ്പോഴും കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും അതുമല്ലെങ്കിൽ എളുപ്പത്തിലൊരു ജോലി ലഭിക്കുവാനായിട്ട് കുടുംബത്തെ പോറ്റുവാനായിട്ടുള്ള എളുപ്പമാർഗം എന്നുള്ള തിരിച്ചറിവിലൂടെയൊക്കെയാണ് പലപ്പോഴും ഒരു നേഴ്സിംഗ് ഫീൽഡിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെ എത്തപ്പെട്ട ആ സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയും ഈ ജോലി ചെയ്യുവാനായി സാധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നേഴ്സിംഗ് എന്ന ജോലി മേഖലയിലേക്ക് എത്തപ്പെട്ട എൻ്റെ അനുഭവവും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്ന് ഞാൻ എൻ്റെ ഈശോയെ കൂടുതലായി അറിയുവാൻ തുടങ്ങിയോ, അന്നു മുതൽ ഈ ജോലിയിലുള്ള എൻ്റെ കാഴ്ചപ്പാടുകളും മാറുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യാദൃച്ഛികമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം അവിടുത്തെ ഹിതവും പദ്ധതിയും അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിവ് ജെറമിയ 29:11 വചനം നമ്മളൊക്കെ നൽകുന്നു. നമ്മെക്കുറിച്ച് തന്നെയുള്ള പദ്ധതി ഒരുക്കി വച്ച് അതിലൂടെ നമ്മെ നയിക്കുന്ന നമ്മുടെ ദൈവം, അതെ, ഞാൻ ഇന്ന് ഒരു നേഴ്സായിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഒരബദ്ധമല്ല, യാദൃച്ഛികവുമല്ല. പ്രത്യുത, എൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തികൾക്കായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ് ഈസ് എ മിഷൻ. ഈ ബോധ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മളുടെ കരങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ തന്നെയായിരിക്കും, അവൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകളായിരിക്കും. 1 പത്രോസ് 1:15 വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നു, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇവാഞ്ചലിയും ക്ലൗഡിയം എന്ന ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആധുനിക ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഓരോ സഭാ മക്കളോടും പറയുന്നത് ഇപ്രകാരമാണ്, ഈ ഭൂമിയിൽ ആയിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ജീവനും വെളിച്ചവും സൗഖ്യവും സ്വാതന്ത്ര്യവും വളർച്ചയും കൃപയുമായി മാറുന്നതിനായി മുദ്രവയ്ക്കപ്പെട്ട് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോരുത്തരും. നമ്മുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിൻ്റെ തന്നെ കാരണം ഇതാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഈ ആഹ്വാനം ഏറ്റെടുക്കുവാൻ ഏറ്റവും അധികം സാധിക്കുന്നത് നമ്മൾ നേഴ്സുമാർക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജോലി മേഖലയിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുവാൻ വിളി ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ പ്രയോഗിക്കുക. വാക്കുകളേക്കാൾ ഉപരി നമ്മുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെയാണ് ലോകം നമ്മളെ ആധുനിക ലോകത്തിലെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്. പ്രവാചകൻ, പ്രവാചക ഐക്യപ്പെടുന്നവനാണ്, ഐക്യപ്പെട്ടവളാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് ക്രിസ്തുവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവൻ്റെ ജോലികൾ നിർവഹിക്കുവാനായിട്ട് താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് 72 പേരെ അയച്ച് ക്രിസ്തു അവരോട് പറയുന്നു, ലൂക്ക 10:19 അവരോട് പറയുന്നു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ഐക്യപ്പെട്ടിരിക്കുന്നത് പ്രതികൂലങ്ങളുടെ മേൽ ചവിട്ടി നടക്കുവാനാണ്.
അങ്ങനെ അധികാരപ്പെടുത്തി ഐക്യപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഐക്യപ്പെടുന്നവൻ്റെ ദൗത്യം ഐക്യുന്നവൻ്റെ ഹിതം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നമുക്ക് മുൻപേ ഐക്യപ്പെട്ട ഒരുവനുണ്ട്, അവനെ പിൻചൊല്ലുക എന്നതാണ് നമ്മുടെ കടമ. തന്നെ അയച്ച പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനായി നസ്രത്തിലെ സിനഗോഗിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4:18-19 വചനങ്ങൾ. അതെ, മുൻപേ പോയവനെ അനുഗമിക്കുക, അവൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യുക, ആ പ്രവൃത്തികൾ തുടരുക, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി മാറുക, മറ്റൊരു ക്രിസ്തുവായി മാറുക, അവൻ്റെ ശുശ്രൂഷകൾ, സൗഖ്യ ശുശ്രൂഷകൾ തുടരുക. ഇതുമാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ദൗത്യം. പക്ഷേ ഈ ജോലി അത്ര എളുപ്പമുള്ളതല്ല, അത്ര സന്തോഷം തരുന്നതുമല്ല. ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്ന മുഖങ്ങൾ, വേദനിക്കുന്നവരുടെ, മരണത്തെ മുഖാഭിമുഖം കണ്ട് കിടക്കുന്നവരുടെ, മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് എല്ലാത്തിലും വേദനിക്കുന്നവരുടെ മുഖങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതേ മാനുഷികമായി പറഞ്ഞാൽ ഒട്ടും ആനന്ദദായകമല്ല ഈ ജോലി. എങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത്. ഈ വേദനകളെയും കഷ്ടതകളെയും ഏറ്റെടുത്തുകൊണ്ട് രോഗങ്ങളിൽ സൗഖ്യം നൽകുവാൻ ശക്തിയുള്ളവനിലേക്ക് അവരെ ഉയർത്തുവാൻ നമ്മൾക്കാകണം. കാൽവരിക്കുരിശിൽ നമ്മുടെ വേദനകളും പീഡകളും മുറിവുകളും രോഗങ്ങളും ഏറ്റെടുത്ത് ക്രിസ്തു പിടയുന്നത് ഓരോ രോഗികൾക്കും വേണ്ടിയാണ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രോഗിയെ ഏറ്റെടുത്തുകൊണ്ട് ആ ക്രിസ്തുവിലേക്ക് ഉയർത്തുവാനായി നമുക്ക് സാധിക്കണം. ഒരു പകരക്കാരനായി അങ്ങനെ ദൈവസാന്നിധ്യം, ദൈവിക ഇടപെടൽ ഓരോ രോഗിയിലേക്കും ഇറക്കിക്കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിയിലെ മാലാഖമാരായി മാറ്റപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3:23-24 വചനങ്ങൾ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതെങ്ങനെ സാധിക്കും? നമുക്ക് മുൻപേ ഐക്യപ്പെട്ടവൻ ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്നതും പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വരുന്നതും അവനിൽ ആവസിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. നമുക്കും വേണ്ടിയത് ഇതുതന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ, ആ ശക്തിയിൽ നമ്മൾ നിറഞ്ഞാൽ, നമ്മുടെ വിളിയെക്കുറിച്ച് നാം ബോധ്യമുള്ളവരാകും. നമ്മുടെ കരങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളായി മാറും. ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രവാചകനും പ്രവാചകയുമായി നമ്മൾ മാറും. ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കാം. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അപ്പാ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ നിറച്ച്, ഒരു നേഴ്സ് എന്നുള്ള നിലയിലുള്ള എൻ്റെ വിളിയെ, എൻ്റെ ദൗത്യത്തെ തിരിച്ചറിയുവാൻ, ഏറ്റെടുക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. നിന്റെ ആത്മാവിൽ എന്നെ നയിക്കണമേ.
നിന്റെ ആത്മാവ് എന്നെ കൈപിടിച്ച് നടത്തിയ ഈശോയെ, നിന്റെ വേലയിൽ എനിക്ക് തുടരുവാനായിട്ട് സാധിക്കും. നിന്റെ കൃപകൾക്കായി നീ എന്നിലേക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ. ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ എന്റെ വിളിയെ, എന്റെ ദൗത്യത്തെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നീ എന്നെ നയിക്കണമേ. ബ്രദർ ടോമിയിലൂടെ ദൈവം അരുൾ ചെയ്ത വചനങ്ങളുടെ ആഴം ഗ്രഹിക്കാൻ പരിശ്രമിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഇന്ന് നാം കേട്ട തിരുവചനങ്ങളിലൂടെയും ജീവിത അനുഭവങ്ങളിലൂടെയും നമ്മെ ആഴമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് നാം അനുഭവിച്ചറിഞ്ഞത്. അവിടുത്തെ വേദനിപ്പിക്കാതെ ആ സ്നേഹത്തിൽ നിന്നും അകന്നാൽ ഓടി വന്ന് ആ സ്നേഹത്തിൽ വീണ്ടും ഒന്നാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.